മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായം നൽകിയതിനെതിരായ ഹർജിയിൽ വാദം പൂർത്തിയായപ്പോൾ ശരിവെക്കുന്നത് മന്ത്രിസഭാ തീരുമാനത്തിൽ ലോകായുക്ത ഇടപെടാനാകില്ലെന്ന സർക്കാർ വാദം തന്നെയാണ്. സ്വന്തം വാദത്തിൽ ആത്മവിശ്വാസമില്ലാതായ ഹർജിക്കാരൻ ആർഎസ് ശശികുമാറിന്റെ അഭിഭാഷകൻ ഇനി വാദിക്കാനില്ലെന്ന് പറഞ്ഞ് ഒളിച്ചോടിയ അപൂർവതയ്ക്കും ഈ കേസ് സാക്ഷിയായി. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നിയമ സംവിധാനത്തെ ദുരുപയോഗപ്പെടുത്താനിറങ്ങിയ ഹർജിക്കാരൻ്റെ മുഖത്തേറ്റ അടിയാണിത്. മന്ത്രിസഭ കൂട്ടായി എടുത്ത തീരുമാനത്തിൽ ഇടപെടാനാകില്ലെന്ന് ലോകായുക്ത പറഞ്ഞു. ഇത്തരം കേസ് പരിഗണിക്കാൻ ലോകായുക്തയ്ക്ക് അധികാരമുണ്ടോ എന്നതിലാണ് ഡിവിഷൻ ബെഞ്ചിൽ ഭിന്നാഭിപ്രായം ഉണ്ടായത്. ഇത് കേസിൻ്റെ സാധുത സംബന്ധിച്ചാണെന്ന് ഹർജിക്കാരൻ ആർ എസ് ശശികുമാർ വാദിച്ചു. ഞങ്ങളുടെ വായിലേക്ക് നിങ്ങളുടെ വാക്കുകൾ തിരികരുതെന്ന് ലോകായുക്ത ഹർജിക്കാരനെ ഓർമ്മിപ്പിച്ചു. മന്ത്രിസഭാ തീരുമാനത്തിന് കൂട്ടുത്തരവാദിത്തമാണുള്ളത്. അതിൽ മുഖ്യമന്ത്രിക്കോ ഏതെങ്കിലും മന്ത്രിക്കോ പ്രത്യേക ഉത്തരവാദിത്വമില്ലെന്ന് ലോകായുക്ത വ്യക്തമാക്കി. പൊതുസേവകൻ എന്ന നിർവചനത്തിൽ മന്ത്രിസഭ ഉൾപ്പെടില്ല. ഇക്കാര്യങ്ങളിലാണ് ഹർജിക്കാരൻ മറുപടി പറയേണ്ടതെന്നും ലോകായുക്ത ഓർമ്മിപ്പിച്ചു. ഇതോടെ വാദിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് പരാതിക്കാരൻ്റെ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം വാദം നിർത്തി. ഉപലോകായുക്ത ജസ്റ്റിസ് ഹാറൂൺ ഉൽ റഷീദിനെതിരെ പരാമർശവുമുണ്ടായി. വളച്ചൊടിച്ച് വാദിക്കരുതെന്നും പറയുന്നത് ഇഷ്ടമാകുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കണമെന്നും ഉപലോകായുക്ത പറഞ്ഞു. ജഡ്ജിമാരെ വ്യക്തിപരമായി പറയുന്നത് ശരിയല്ലെന്ന് ലോകായുക്ത ചൂണ്ടിക്കാട്ടി. ഹർജി പൂർണ്ണ ബെഞ്ചിന് വിട്ട ശേഷം ആദ്യമായാണ് വാദം കേട്ടത്. നേരത്തെ പരിഗണിച്ചപ്പോഴെല്ലാം ഹൈക്കോടതിയിലെ ഹർജി ചൂണ്ടിക്കാട്ടി കേസ് മാറ്റിവെക്കണമെന്ന് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നു. ഹർജി ഹൈക്കോടതി തള്ളിയതോടെയാണ് സഹകരിക്കാൻ തയ്യാറായത്. പുതിയ ഒരാൾ ഉൾപ്പെട്ട ബെഞ്ചായതിനാൽ ആദ്യം മുതൽ വാദം കേൾക്കണമെന്ന് ലോകായുക്ത ഓർമ്മിപ്പിച്ചു. വിശദവാദം ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ നിരത്തിയതിനാൽ ഇനി അതിൻ്റെ ആവശ്യമില്ലെന്ന് പരാതിക്കാരൻ പറഞ്ഞത് ലോകായുക്ത അംഗീകരിച്ചില്ല. നിയമസഭ പാസാക്കിയ നിയമം ഇല്ലാത്തതിനാൽ യുക്തമായ തീരുമാനമെടുക്കാനുള്ള വിവേചനാധികാരം മന്ത്രിസഭയ്ക്കാണ്. ഇതിൻ്റെ വിശദാംശം പരിശോധിക്കാൻ ഭരണഘടനയുടെ 163(3) അനുച്ഛേദത്തിലും ലോകായുക്ത നിയമത്തിലെ 11(4)(b) നിയമത്തിലും വിലക്കുണ്ട്. മന്ത്രിസഭയിലെ ചർച്ച വെളിപ്പെടുത്തുന്നത് നിയമവിധേയവുമല്ല. ലോകായുക്ത നിയമത്തിൽ പൊതുസേവകൻ എന്ന ഗണത്തിൽ മന്ത്രിസഭയില്ല. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം അനുവദിച്ചതിൽ അഴിമതിയോ സ്വജനപക്ഷപാതമോ ഉണ്ടെന്ന പരാതി ഹർജിയിലുമില്ല. പൊതുപ്രവർത്തകരുടെ കുടുംബത്തിന് സഹായം നൽകിയതിലും നിയമവിരുദ്ധതയില്ല. ദുരിതാശ്വാസ നിധി മുഖേനയുള്ള ചികിത്സാ ധനസഹായ വിതരണം സുതാര്യവും സുഗമവുമാക്കിയത് പിണറായി വിജയൻ സർക്കാർ തന്നെയാണ്. പരമാവധി പേർക്ക് സഹായം നൽകാനും കഴിഞ്ഞു. തുക വർദ്ധിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ 2011-2016 വരെ ശരാശരി പ്രതിവർഷം 162 കോടി രൂപയാണ് അനുവദിച്ചത്. അതേസമയം രണ്ടാം പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ 2 വർഷം കൊണ്ട്, അതായത് 2021-2022 ശരാശരി 338 കോടി രൂപ വീതം നൽകി. തുക വാങ്ങാൻ അപേക്ഷകർ ആരുടെയും ശുപാർശയ്ക്ക് കാത്തു നിൽക്കേണ്ടാത്ത വിധം സുതാര്യമാക്കിയതും ഈ സർക്കാരാണ്. ജനസമ്പർക്ക പരിപാടി എന്ന പേരിൽ 10,000 വിളിച്ചുകൂട്ടി മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ദുരിതാശ്വാസ തുക വിതരണം ചെയ്യുന്നതും അവസാനിപ്പിച്ചു. അപേക്ഷ സ്വീകരിക്കുന്നതും മറ്റ് നടപടികളും പണം അക്കൗണ്ടിൽ എത്തിക്കുന്നതും ഓൺലൈൻ വഴിയാക്കി. നടപടികൾ പ്രയാസരഹിതമാക്കി അപേക്ഷകരുടെ ആത്മാഭിമാനത്തെ മാനിക്കുന്ന സമഗ്ര സംവിധാനമാക്കുകയാണ് LDF സർക്കാർ ചെയ്തത്.